ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് എല്ലാവരും? എന്തൊക്കെയാ വർത്തമാനം? ലോക്ക്ഡൗണും 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 ഒക്കെ പാടേണില്ലേ? ഇപ്പോൾ എല്ലാവരും കൃതി എട്ടുക്കണേ. ഏതാരും പണിക്കും പോകാൻ വെച്ച കുടി കുത്തർന്നിട്ട് കുറേ ആൾക്കൊക്കെ വെറി പിടിച്ചിക്കണ്, കുറേ ആൾക്കാർക്ക് പൈസയിലായിട്ട് വെറി പിടിച്ചിക്കണ്, കുറേ ആൾക്കാർക്ക് തിന്നാറായിട്ട് വെറി പിടിച്ചിക്കണ്. പച്ചക്കറി തിന്നും മടുത്തും അറിയണ്ട് കുറേ ആൾക്കാരും. അപ്പതാ നമ്മൾ നേരം വെളുത്തപ്പം ഇങ്ങനെ നോക്കിയപ്പോഴേ നമ്മളപ്പുറത്തെ താത്ത പറഞ്ഞു, നോക്കടി സൂര്യന് വേറെ കളറ് മാറിയായിരുന്നു. അപ്പം അതിങ്ങനെ പോയി നോക്കിയതാ, മുന്നിക്കാണ് പോയി നോക്കിയാൽ ശരിക്ക് കാണുമല്ലോ വെച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കിയതാട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് നല്ല തെളിച്ചോ നല്ല നിറമൊക്കെ ഉണ്ട്, മറ്റേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വേറൊരു വെള്ള നിറം പോലെ ഇങ്ങനെ തോന്നുക. എന്നത്തെ ഈ മാതിരി അല്ലാതെ അപ്പോൾ വെറുതെ ഇങ്ങനെ ഫോണിലൊന്നും ഇങ്ങനെ എടുത്ത് നോക്കിയതാട്ടോ, എത്തേലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ സൂര്യനെ നോക്കി നിന്നിട്ട് കാര്യമല്ലല്ലോ, നമുക്ക് പള്ളക്ക് പൈസ തിന്നണമെങ്കിൽ നമ്മളെന്തേലും ഉണ്ടാക്കി തന്നെ വേണമല്ലോ. അങ്ങനെ അവത്തേക്ക് കയറി പോന്നിക്കണേ നമ്മൾ. അപ്പോൾ അതാ നമ്മളെ റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് കടലിയുണ്ട്, അതുകൊണ്ട് കുറച്ച് ചാറും ഉണ്ടാക്കുക. പിന്നെ നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ലേസ് അപ്പവും ചൂടായിരുന്നിരിക്കണ്. അരി വെള്ളത്തിലിടാൻ മറന്നിക്കണം കേട്ടോ, അന്തിക്ക് ഇടണമെന്നൊക്കെ കരുതിയിനും അതിൻ്റെ അടിയിൽ അത് മറന്നു. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് അപ്പവും കടലച്ചാറൊക്കെ ഉണ്ടാക്കാം. അപ്പം ചായക്കാടൊക്കെ ആച്ചി വെച്ചിക്കണ്. ഇനിയിപ്പോൾ കടല തീമക്കെട്ട് എഴുതിയാണ്ട് കടല നല്ലോണം കെഗിയാണ്ട് അതും തന്നെ അടുപ്പത്തേക്കാണ് വെച്ചിക്കണ്. ഇനി അത് തിളക്കുമ്പത്തിന് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ട് അരിഞ്ഞിടും ചെയ്യാം. അത്രയും നേരം അവിടെ കിടന്ന് ചൂടായിക്കോളോരോ വെച്ചിട്ട് വേഗം തീമച്ചിക്കുകയാണേ. പിന്നെ നമ്മളെ ദീക്ക് നാളികേരം ഒന്നും വറുത്തരക്കണമൊന്നും ഇല്ല കേട്ടോ, ആകെ കുറച്ചുള്ളൂ നമ്മളെ കജിലുള്ളത്. അതിപ്പോൾ ഇനി ഇങ്ങനെ എല്ലാത്തക്കും നമ്മൾ എടുത്ത് അരച്ചാലേ പിന്നെ നമുക്ക് ഉണ്ടാവില്ല, പിന്നെ വാങ്ങിക്കൊണ്ടേണ്ടി വരും. അപ്പോൾ കൂടാതെ കജാത്തീക്കൊക്കെ അരക്കുക എന്നല്ലാതെ ഞാൻ ദീക്കൊന്നും അരക്കണേ. ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിന്നാലോ. അപ്പോൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെയും അരച്ചും കൂട്ടാം, ഇല്ലാത്തുമ്പോൾ നമുക്ക് ഇങ്ങനെയും കാട്ടരുതി. അപ്പോൾ ഏതായാലും രണ്ട് ചെറിയ തക്കാളി ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ടൊന്ന് അരിഞ്ഞിരിക്കണ്. ഇനി നമുക്കൊരു ഉള്ളി വേണം, അതൊന്ന് തോലൊഴിച്ചാണ് കഗിയാണ്ട് അതും അങ്ങോട്ട് അരിയട്ടെ. അപ്പോൾ പീടിയിൽ ബല്ല് രണ്ട് ഉള്ളി മാറ്റി വെച്ചിരുന്നു ചീഞ്ഞിക്കണ് പറഞ്ഞാണ്ട്. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് നോക്കട്ടെ പറ്റുമൊക്കട്ടെ ഇത് എടുത്തുകൊണ്ട് നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കുമ്പോൾ അത് നല്ല വലിയ ഉള്ളിയൊക്കെയാണ്, പക്ഷെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ആകെ കേടം നിൽക്കണം, ഒരു മണം പോലൊക്കെ വരും. അപ്പോൾ ഞാൻ അതാണ് ഒഴിവാക്കി. ഇതേമാതിരി ഒരു ഉള്ളിയും കൂടി ഉണ്ട്, അപ്പം ഞാൻ അവും കൂടി ഒന്ന് നോക്കട്ടെ. എഴുതി കുറേ ഒരു ഉള്ളിൻ്റെ ആവശ്യം ഇല്ലേനും, കുറേ ഉള്ളിയൊന്നും ഇപ്പം നമുക്ക് കടലേക്ക് മാണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു പൊട്ടിട്ടിയാലും മതി. അപ്പം ഞാൻ ഏതായാലും ഇത് കുഴച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ, ഇതിൻ്റെ ആ മേലത്തെ തോലൊക്കെ കളഞ്ഞ് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. മറ്റേ ഉള്ളിൻ്റെ ഉള്ളൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ അതൊക്കെ നാശയിക്കണം. അപ്പോൾ പിന്നെ അത് എടുത്തില്ല നമ്മൾ. ഇനിയിപ്പോൾ കേടെന്ന് ഇട്ടുകാണ്ട് വേറെ എന്തെങ്കിലും ആയാലും വെച്ചിട്ട് അത് പിന്നെ എടുത്തില്ല. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിക്കണ്, ഇനി നമ്മളെ കടലേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പത്തിന് ഏതായാലും കടലൊക്കെ ഇവിടെ നല്ലോണം തളച്ചിക്കണം കേട്ടോ. നമ്മളൊക്കെ അരിഞ്ഞിട്ട് ഇടാൻ നിൽക്കുമ്പോഴത്തേനെ അതൊക്കെ ഇങ്ങനെ നേരം വെക്കുകയല്ലേ. അപ്പം ഇനി ഏതായാലും രണ്ട് വെളുത്തുള്ളിൻ്റെ പോണയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കുത്തിച്ചയച്ചങ്ങാണ്ട് ഇടുക. കടലാവുമ്പോൾ ഗ്യാസ് ഉണ്ടാവും, അപ്പോൾ വെളുത്തുള്ളി ഇടുകയാണെങ്കിൽ ആ കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ ആ കല്ലുമ കുത്തിച്ചയക്കാനേ ഇനി പതിനായിട്ട് രണ്ടെണ്ണം കുത്തിച്ചയക്കാൻ എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഈ മരക്കണ്ടത്തും വെച്ച് കാണാണ് കുത്തിച്ചയക്കാണ് കേട്ടോ. ഇനി നമുക്ക് കടലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് അരച്ചുങ്ങാണ്ട് വേവിച്ച. അപ്പോൾ കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലയും പിന്നെ ഒരു നുള്ള് ഇറച്ചി മസാല ഇട്ടുകൊണ്ട് കേട്ടോ നമ്മൾ തീമക്കുക. ഇങ്ങനെ വെച്ചാൽ തന്നെ ചാറ് രസം ഉണ്ടാവും. പിന്നെ വെന്തിട്ട് ആണെങ്കിൽ കോപ്പൊക്കെ ആണെങ്കിൽ കടല ലേസം മിക്സിയിലിട്ട് അരച്ചിങ്ങാണ്ട് അത് പാർന്നു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കോപ്പും ഉണ്ടായിക്കോളും. അപ്പം നമ്മളിന്നിപ്പോൾ മിക്സിയിൽ അരച്ചാണ് പാരനൊന്നുമില്ല, ഇങ്ങനെയാണ് ഉണ്ടാക്കുള്ളൂ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും മസാലപ്പൊടിയൊക്കെ ഇട്ടിക്കണ്, പിന്നെ ഇപ്പ് ഇടാൻ മറക്കരുത്, ഇപ്പ് ഇടണം. എന്നിട്ട് പിന്നെ നമുക്ക് അരച്ചുങ്ങാണ്ടാണ് വേവിച്ച. അപ്പം ഇനി ഏതായാലും നമുക്ക് കടി ഉണ്ടാക്കാം. ചായ അവിടെ അയക്കണ്, ചാറ് നമ്മൾ തീമച്ചിക്കണ്, ഇനിയിപ്പോൾ കടിയല്ലേ മാണ്ടിയത്. അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ ആലോചിച്ചിട്ടോ, ഇനിയിപ്പോൾ നൂൽപുട്ട് ചുട്ടാലോ. പിന്നെ ചെയ്തു തോന്നി ആ വേണ്ട, അപ്പം തന്നെ ചൂടെഴുതി. അപ്പം അങ്ങനെ അപ്പം തന്നെ ചൂടുകയാണ്. അപ്പോൾ ഏതായാലും പൊടിയൊക്കെ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കലക്കി പറഞ്ഞ അപ്പം ചുട്ടാൽ. ഈ പൊടി കൊണ്ട് പിന്നെ അപ്പം ചുട്ടിട്ട് കിട്ടണോ കണ്ടു കേട്ടോ. ചിലപ്പോൾ നമ്മൾ പത്തിരിപ്പൊടി കൊണ്ട് അപ്പം ചുട്ടാൽ കിട്ടുക തന്നെ അല്ല, ചട്ടിയിൽ നിന്ന് കിട്ടൂല ഈറടിച്ചു നമുക്ക്. അതിപ്പോൾ പച്ചരിയായിട്ട് അപ്പം ചുടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ചിലതൊരു ഒട്ടണ പച്ചരി ആക്കാറല്ലോ അപ്പം ചുട്ടാൽ കിട്ടൂല. അപ്പോൾ അതേമാതിരി തന്നെയാണ് പൊടിയും, പൊടി അങ്ങനെ അങ്ങനെ തന്നെയാണ്, ചിലത് കിട്ടും ചിലത് കിട്ടൂല. ഏതായാലും ഇത് വലിയ കുഴപ്പമില്ലാതെ കിട്ടണമൊക്കെ ഉണ്ട്. അപ്പം ഇനി ഏതായാലും നമുക്ക് കുറച്ച് ദിവസം വെള്ളം പറഞ്ഞുകാണ്ട് കുറച്ച് ഉപ്പ് കൂട്ടുകാണ്ട് നമുക്കിത് അങ്ങോട്ട് കലക്കി പറഞ്ഞ് ചൂടാം. അപ്പം ഇനി ഏതായാലും ചായപാത്രമൊക്കെ അപ്പുറത്തേക്കാണ് വാങ്ങിയേക്കട്ടെ, എന്നിട്ട് കുക്കർ അങ്ങോട്ടാണ് വെക്കുക. എന്നാൽ പിന്നെ അപ്പം ഇവിടെ ചൂടാം, അപ്പുറത്ത് പിന്നെ അപ്പം ചൂടാൻ പറ്റൂല, ചെറിയ തിജ്ജിൽ പറ്റൂല, കുറച്ച് വലിയ ചട്ടിയല്ലേ. എന്നാൽ തന്നെ ഇവിടെ തന്നെ തിജ്ജ് എല്ലായിടത്തും എത്താത്ത മാതിരിയാട്ടോ സൈഡ് കൂടിയൊക്കെ. അപ്പോൾ അപ്പച്ചട്ടി വാങ്ങുമ്പോൾ ഗ്യാസുമ്മക്ക് ഭാഗത്ത് വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുപ്പത്താണ് ഈ കുഴപ്പം ഉണ്ടായില്ല. അതിപ്പോൾ കുറച്ച് വലിയ ചട്ടി ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിക്കൊന്നും തിജ്ജെത്താത്ത മാതിരിയാണ് ഇപ്പം തന്നെ. അപ്പോൾ അപ്പം ഒരു ഭാഗത്ത് കൂടി ചുണീൻ്റെ അടിയിൽ കൂടി നമ്മളെ കടലച്ചാറ് തൂമിച്ചാണ് ചെറുള്ളി അരിയാണ് കേട്ടോ, ചെറിയ ചെറിയ ചെറുള്ളിയാണ് ഉള്ളത്. അപ്പോൾ വലുത് വലുത് എടുത്തോണ്ടാനായിരിക്കൂല പിടിയുന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ വലുത് വലുത് തിരഞ്ഞെടുത്തോണ്ടും ചെയ്യും, അപ്പോൾ ഒരു കണ്ടാ ചീത്തറിയും. അപ്പോൾ ഞാനെന്ത് ചെറുത് ചെറുതായിട്ട് ഇനി ഇങ്ങനെ നുള്ളി തൊളിച്ച് കുത്തിരിക്കണ്ടേ.
അപ്പൊ ഏതായാലും ഇനി അതൊക്കെ ഒന്ന് അരിയട്ടെ. ഏതായാലും അപ്പം ചൂടാനും ഇവിടെ ഇങ്ങനെ നിക്കണല്ലോ. പിന്നെ ഞാൻ എത്താ കാട്ടാറോ, അപ്പം ചൂടാ അങ്ങനെ നിൽക്കുമ്പോ ഞാൻ എന്താ എക്സസൈസ് ചെയ്യുക, അവിടെ നിങ്ങാണ്ട് കജ്ജും കാലൊക്കെ ഒന്ന് അനക്കുക, അങ്ങനെയൊക്കെ കാട്ടുക. ഏതായാലും ഇപ്പൊ നമ്മൾ എത്ര പണിയെടുത്താലും കൂടിയിട്ട് ശരിക്കും നമ്മളൊരു കണുപ്പൊന്നും ഇളകൂലല്ലോ. അപ്പൊ അവിടെ നിന്നിട്ട് അങ്ങനെയും കാട്ടും. ഏതായാലും നമ്മളവിടെ ഇങ്ങനെ നിക്കണല്ലോ ഈ അപ്പം ചുട്ട് കജ്ജോളം കരുതി കണ്ട്, അങ്ങനെയൊക്കെ തന്നെയാട്ടാ പരിപാടികള്. അപ്പൊ ഏതായാലും അപ്പം ചൂടല്ലേ കഴിഞ്ഞപ്പത്തിന് നമ്മളെ ചാറുമൊക്കെ വന്നിക്കണു. ഒരു അഞ്ചാറ് കൂക്കൽ കൂക്കിയിട്ടാണ് ഓഫാക്കി വെച്ചിക്കട്ടോ. ഞാൻ തൂമിച്ച് പറഞ്ഞാല് രസം കരിയേപ്പിൻ്റെയും ചെറുള്ളി അറിഞ്ഞു കണ്ടാണ് തൂമിച്ച് പാരാണ്. അപ്പൊ നമുക്ക് അപ്പം നിന്നാല് രസമൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ വല്ലാതെ തേങ്ങയൊക്കെ വറുത്തരച്ച് പാരല്. അപ്പൊ അതാ നമ്മളെ കട്ടൻ ചായയും അപ്പവും കടലച്ചാറും ഒക്കെ ഇവിടെ റെഡി ആയിക്കണു. ഇനി നമുക്ക് കുടിച്ചാൽ മതി. പിന്നെ ആർക്കും ഏതായാലും ഇപ്പൊ ഒരു തിരക്കും ഇല്ല കേട്ടോ. എവിടേക്കും പോകാനല്ലല്ലോ, കല്യാണത്തിന് പോകാനല്ല, തക്കാരത്തിന് പോകാനല്ല, പണിക്ക് പോകാനില്ല, സ്കൂൾ മാത്രം സ്വാദും ഇല്ല. ആക്കം പോലെ ഉണ്ടാക്കുക, തിന്നുക, പാത്രം കേൾക്കുക, അതന്നെ പണി. ഏതായാലും പിന്നെ ആലോചിച്ചാണ് ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക അടുത്തത് തിന്നാൻ. അയിക്കൂടി മായയും പെയ്താൽ പറയും വേണ്ട, അത്തേലും തിന്നാൽ അങ്ങനെ പുതിയ ആയി കുത്തിരിക്കന്നെ എല്ലാവരും. എന്നാ ഒന്നും ഏറ്റ കിട്ടാനും ബജ്ജില്ല. ഏതായാലും കിട്ടിയത് തന്നെ അലഹമ്ദില്ല എന്ന് തിന്നെന്നെ. അങ്ങനെ ചായ അടിച്ചാലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് മിറ്റടിച്ചാലും അതിന് ഇറങ്ങിയിക്കാണ്. മിറ്റൊക്കെ അടിച്ചോരിയിട്ടുള്ളൂ, പിന്നെ ഔത്ത് കണക്ക് കേട്ടോ. മുന്നിൽ തന്നെ അടിച്ചോരി കഴിഞ്ഞാൽ ഏതായാലും മഴ ഇല്ലാത്തതുകൊണ്ട് അടിച്ചു വരാൻ സുഖമാണ്. മഴ ചെയ്താൽ ചൂലുകൊണ്ട് അടിച്ചോരിയാ കിട്ടൂല, ആകെ ഒട്ടിപ്പൊടിച്ചും കൊണ്ടേക്കാരം. എന്നാൽ ഏതായാലും നല്ലൊരു വെയിലും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് അടിച്ചു വരട്ടെ. അപ്പോൾ പീടിയ തുറക്കലുണ്ടായില്ല, അപ്പോൾ ഏതായാലും പീടിയ തുറക്കലുണ്ട് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം അടച്ചിട്ടിക്കേനും. എന്താ എന്താണ് മറ്റൊന്നൊന്നും അറിയില്ലല്ലോ. ത്രിപിൾ ലോക്ക്ഡൗൺ ഒക്കെ ആകുമ്പോൾ ഇനി എത്താണ് ആൾക്കാർ ഇറങ്ങാൻ പറ്റുമോ ഒന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ ആ തുറന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഏതായാലും തുറന്നിക്കണ്. അങ്ങനെ മിറ്റടിച്ചോലൊക്കെ കഴിഞ്ഞാണ്ട് വേഗം ഔത്ത് കയറിയങ്ങാണ്ട് അകടിച്ചോലും തുടക്കലും മോറലും ഒക്കെയാണ് കഴിച്ചിക്കണ്. ഒക്കെ വേഗം കഴിച്ചാണെങ്കിൽ വേഗം ഉണ്ട്. അതിൻ്റെ അടിയിലെങ്ങാനും ഫോണേറ്റ് ഇരുന്നോ എന്നാൽ പോയി കഥ, അന്നത്തെ കാര്യം പോക്കാണ്. പിന്നെ ഒക്കത്തിന് നേരം വെകിയും കൊണ്ടേക്കാരം. ഇതിനും മോൾട്ട് ചെയ്ത് അവിടെ കളിച്ചിന്. അപ്പം ഇനി ഉച്ചക്കൊക്കെ ഇല്ല ഒക്കെ നോക്കുക. ചോറ് നമ്മൾ റൈസ് കുക്കറിൽ അവിടെ ഇറക്കി വെച്ചിരിക്കണം കേട്ടോ, തിളപ്പിച്ചങ്ങാണ്ട്. അപ്പം ഇനി ചാറ് പീടിയിലൊരു കുമ്പളം കണ്ടായിരുന്നു, അവിടെ തുറന്നുങ്ങാണ്ട് നുറുക്കിങ്ങാണ്ട് അവിടെ തീം വെച്ചിരിക്കണ്. കുറച്ചൊക്കെ വലിയ കണ്ടാക്കിയാണ് തീം വെച്ചിരിക്കണത്. നമ്മൾ ഇറച്ചി വെക്കണ മാതിരി വെക്കുമല്ലോ. തേങ്ങയൊക്കെ വറുത്തരച്ചങ്ങാണ്ട് ഇമ്മ എപ്പോഴും വെക്കൂട്ട കുടിയിൽ. അപ്പം അതേമാതിരി വെക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പം ഇറച്ചി മീനൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് പൂതിയാണ് മാറ്റാമല്ലോ. ഏതായാലും എനിക്ക് കുറച്ച് വെള്ളവും പറഞ്ഞിരിക്കണ്. ഇനി കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടി. മല്ലിപ്പൊടി കുറച്ച് തോനറിഞ്ഞിട്ട് ഇറച്ചി വെക്കണ മാതിരിയല്ലേ വെക്കണത്. അപ്പോൾ ചാറൊക്കെ ഒരു ഭാഗത്താണ് തീം വെച്ചിരിക്കണ്. ഇനി അയക്കില്ല തേങ്ങയൊക്കെ ചേരണ്ടിങ്ങാണ് വറുക്കണം. അപ്പത്തിന് നമ്മളെ അപ്പുറത്തെ അടുപ്പത്ത് എന്താ ഇട്ടിരിക്കണ്, നമ്മൾ രാവിലത്തെ അപ്പത്തേക്ക് ഉണ്ടാക്കിയ കടലച്ചാറുണ്ടല്ലോ. അപ്പോൾ ചാറൊക്കെ കഴിഞ്ഞിരിക്കണം, ഇനി കടല മാത്രം അവിടെ ബാക്കി കിടക്കുകയാണ്. അപ്പം ഞാൻ അതൊന്നും അങ്ങോട്ട് വല വരറ്റി മാതിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞുകൊണ്ട് അതിൽ വെള്ളം നല്ലോണം വറ്റിച്ചാണ്ട് ഒരു നുള്ളും മുളകും പൊടി ഇട്ടാൽ നല്ല രസമാണ് നമുക്ക് തിന്നാൻ. വെറുതെ തിന്നാൽ കട്ടൻ ചായൻ്റെ ഒപ്പമൊക്കെ നാരണിക്കൊക്കെ വെറുതെ ഇങ്ങനെ തിന്നാൽ നല്ല രസമാണല്ലോ. അപ്പം അതേമാതിരിയാണ് കാട്ടിയൊക്കെയാണ്. അങ്ങനെ കാട്ടിയാൽ എല്ലാവരും തിന്നു കേട്ടോ. ആ ചാറുന്ന് അങ്ങോട്ട് അപ്പത്തേക്കൊന്നും കൂട്ടി തിന്നൂല എന്നുള്ളൂ. ഇത് ഇനിയിപ്പോൾ അവിടെ വരറ്റി വെച്ചാൽ ആർക്കും തികയില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ എന്നും ഇങ്ങനെ തന്നെ കാട്ടുക. ആദ്യം അങ്ങോട്ട് ചാറക്കും, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള എടുത്തുങ്ങാണ്ട് നാലണിക്കൊക്കെ ഇതേമാതിരിയാണ് വരത്തിയും വെക്കും. അപ്പം പിന്നെ എല്ലാവർക്കും പറ്റും ചെയ്യും. അപ്പം ഇനി നമുക്ക് ഏതായാലും ചാറുക്കില്ല തേങ്ങയൊക്കെ പൊട്ടിച്ചങ്ങാണ്ട് ചിരകിങ്ങാണ്ട് അതങ്ങോട്ട് വറുക്കുക അപ്പത്തിന്. അപ്പം നോക്കുകയാണെങ്കിൽ കടലീത്ത വള്ളമൊക്കെ വറ്റിങ്ങാണ്ട് വരറ്റിയ മാതിരി ആയിട്ടില്ലേ. ഇനി ഇത് കട്ടൻ ചായൻ്റെ കൂടെ ഇങ്ങനെ തിന്നാൽ നല്ല രസമല്ലേ. നല്ല മയക്കെ ഇങ്ങനെ പെജുമ്പോൾ കൊലയുമൊക്കെ പോയിരുന്ന് ഇങ്ങനെ തിന്നാൻ എന്താക്കാരും രസമല്ലേ. എല്ലാവരും ഭർത്താനൊക്കെ പറഞ്ഞ് കൂട്ടവും ഭർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതാ നമ്മളെ തേങ്ങയൊക്കെ നമ്മൾ ചിരകിയിരിക്കണ്. ഒരു രണ്ട് പോണ വെളുത്തുള്ളിയും രണ്ട് പോണ ചെറുള്ളിയും പിന്നെ കുറച്ച് ഒരു വലിയ ജീരകം ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഇടുന്നേക്കൊക്കെ വലിയ ജീരകം ഇടാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഉമ്മാനോട് ചോദിച്ചിരുന്നു ആദ്യമൊക്കെ ചെറിയതാകുമ്പോൾ ഇതെങ്ങനെ ഇടുക, ജീരകം എങ്ങനെ മനസ്സിലാക്കുക, ചെറിയ ജീരകം വലിയ ജീരകം എങ്ങനെ ഇടുന്നത് മനസ്സിലാക്കുക. അപ്പം ഉമ്മ പറഞ്ഞ ഐഡിയ ആണ് മല്ലിപ്പൊടി ഇടുന്നേക്കൊക്കെ വലിയ ജീരകം ഇടുക, മല്ലിപ്പൊടി ഇടാത്തേക്ക് ചെറിയ ജീരകം ഇടുക. അപ്പോൾ നമ്മളിപ്പോൾ കുമ്പളങ്ങിക്ക് മല്ലിപ്പൊടി ഇട്ടിരിക്കണ്, അപ്പം അതിക്ക് വലിയ ജീരകം ഇടുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കൽ. അപ്പം ഇനി നമുക്ക് കുറച്ച് വെള്ളവും പറഞ്ഞുകൊണ്ട് തേങ്ങ അങ്ങോട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അതാ തേങ്ങയൊക്കെ അരച്ച് കൊടുന്നപ്പത്തിന് നമ്മളെ കുമ്പളങ്ങൊക്കെ ഉസാറായിട്ട് വെന്തിക്കണം കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒരു കൂക്കൽ കൂക്കിയാൽ മതി, എന്നാൽ തന്നെ വേഗം വേകും. പിന്നെ ഇപ്പോൾ കുമ്പളങ്ങ മാത്രമല്ല, അപ്പോൾ പിന്നെ വേഗം വേകുമല്ലോ. പരിപ്പ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ വെച്ചിട്ടാട്ടോ. പിന്നെ മങ്കുടുക്കിയിൽ വെക്കുന്നത് ഒരു രസം വേറെ തന്നെയാണല്ലോ. ഇച്ച അങ്ങനത്തെ വെക്കണമെന്ന് രസമൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലാണ് വെക്കട്ടെ. എപ്പോഴും നമ്മൾ ഈ കുക്കറിൽ മാത്രം ഇങ്ങനെ വെക്കണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ ഡാട്ടിയതാണ്. അപ്പോൾ ഏതായാലും ഇത് ആ തേങ്ങയൊക്കെ അരച്ച് കൊടുത്തിക്കണ്, അത് ഇതിക്കാണ് പാർന്നും കൊടുത്തിക്കണ്. ഇനി ചെറുതായിട്ട് തള വരുമ്പോൾ അങ്ങോട്ട് വാങ്ങിയേക്കുക, എന്നിട്ട് നമുക്ക് ലേശം ചെറുള്ളി അരിഞ്ഞങ്ങാണ്ട് കരിയേപ്പിൻ്റെ ഇട്ട് തൂമിച്ച് അങ്ങോട്ട് പാരാം.
അപ്പതാ നമ്മളെ ചാറൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് മാങ്ങി വെച്ചിങ്ങാണ്ട് അയക്ക് തൂമിച്ചിങ്ങാണ്ട് അങ്ങോട്ട് പാര. പിന്നല്ലേ ഞാൻ ഇന്നാളെ വീഡിയോ ചെയ്തപ്പോളേ ഒന്ന് രണ്ടാൾക്കാരെ പേരൊക്കെ എടുത്ത് പറഞ്ഞിരുന്നു. താത്ത ഹായ് പറയോണ്ടി പറഞ്ഞപ്പോൾ ഓലെ പേരെടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോയിൽ കുറേ ആൾക്കാർ വന്നിട്ട് താത്ത അഞ്ച് പേരും ഹായ് പറഞ്ഞ് ഹായ് പറയുന്നു ഇങ്ങനെ പറയാണ്. മക്കളെ ഞാൻ ആരൊക്കെ ഞാൻ ഹായ് പറയാങ്ങളൊന്ന് പറഞ്ഞാണി. ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിപ്പോൾ കുറേ ആൾക്കാർ പറയുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് മാത്രം എടുത്ത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതിലടങ്ങാറല്ലേ കാരണം. ഓല് പറയും താത്ത ഞങ്ങൾ ഇഞ്ച പേര് പറഞ്ഞില്ലല്ലോ ഓല മാത്രമല്ലേ പറഞ്ഞത്. ഞാൻ എന്നും പറയുന്ന ആൾക്കാരാണ് എന്നും വീഡിയോ കാണുന്ന ആളാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇതിലിച്ചൊരു ഗതികേടാണ്. ഇച്ച് എല്ലാവരും ഒരേമാതിരിയാണ്. ഒരാളെ കൂടുതൽ ഇഷ്ടമോ ഒരാളോട് ഇഷ്ടക്കേടോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വീഡിയോ കാണുക എല്ലാവരും നമ്മൾ ഒരേമാതിരിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കൂടിയും പറയാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് ഞാനത് പറയാത്തത്. നിങ്ങൾ ആരും നമ്മളോട് ഇറക്കല്ലേയും. എല്ലാവരെയും പറയണമെന്നും എല്ലാവരുടെ പേര് പറയണമെന്നും ഹായ് പറയണമെന്നൊക്കെ നമുക്ക് പൂതിയുണ്ട്. പക്ഷേ എല്ലാവരെയും കൂടി ഇങ്ങൊക്കെ തന്നെ ആലോചിച്ചാലോ നടക്കൂലാന്നില്ല. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയും എത്രങ്ങാനും ആൾക്കാരെ ഹായ് പറയാൻ പറഞ്ഞിരിക്കണറിയോ. അപ്പം ഞാൻ എല്ലാവർക്കും കൂടിയും കൂടിയാണ് പറയുകയാണ് ഹായ് കേട്ടോ. എല്ലാവരെയും കൂടിയും കൂടിയാണ്ട് എല്ലാവരും നമുക്ക് ഇഷ്ടമാണ്. എല്ലാവരുടെ കമൻറ്റും വായിച്ചാലുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനെ ഒന്നായിട്ട് പറയാൻ വയ്ക്കാത്തൊരു ഇതുകൊണ്ടാണ് കേട്ടോ. ആരും നമ്മളോട് ഇറക്കലിട്ടില്ലേ. അപ്പം ഏതായാലും ഇതാ നമ്മൾ ചാറൊക്കെ അതിൻ്റെ അടിയിൽ കൂടി തൂമിച്ചിക്കണ്. ഇനി രണ്ട് പപ്പടം കൂടിയാണ് പൊരിച്ചട്ടെ. അപ്പം അതാ നമ്മളെ ചാറൊക്കെ നിങ്ങൾ കാണാൻ തന്നെ എന്താ ചൊറുക്കില്ലേ. കാണാൻ മാത്രമല്ല അവിടെ തിന്നാനും ചൊറുക്കുണ്ട്. ഞാൻ വെച്ചിങ്ങാണ് ഞാൻ തന്നെയാണ് പറയാണ്. പിന്നെ ഇതാ അവൽ റേഷൻ പീടിക്ക് വയ്ക്കുന്നു. അപ്പോൾ വന്നപ്പോൾ ഇതാ കുടിയിൽ നിന്ന് ഒരു കണ്ടൻ ചക്കിയും കൊടുത്തിരിക്കുന്നു. നല്ല വരിക്ക ചക്ക ഞാൻ കണ്ടാണ് നുണയേണ്ടങ്ങൾ. ഞങ്ങൾക്ക് തന്നെ തേഞ്ഞിട്ടില്ല ഒരു ചെറിയ കണ്ടല്ല കിട്ടിയിരിക്കുന്നത്. അല്ല ചക്ക എന്താനൊക്കെ പൂതിയേക്കണം. അപ്പോൾ ചക്കിയും കിട്ടണില്ല ഇവിടെ നിന്നും. അപ്പം നീ പപ്പടം കൂടിയാണ് പൊരിച്ചട്ടെ. കുറേ നേരമായില്ലേ പപ്പടം പൊരിച്ചട്ടെ പപ്പടം പൊരിച്ചട്ടെ അറിയുന്നു. ആടെ അറിയാതാണ് പറഞ്ഞു പോവുകയാണ് ഇടയിൽ കൂടി. നിങ്ങളോട് പറയുമ്പോൾ നമ്മൾ എടുത്തില്ല മാതിരിയാണ്. നിങ്ങളെ നമ്മൾ എടുത്തില്ല മാതിരി ഇങ്ങനെ തോന്നും. അപ്പം നമ്മളിങ്ങനെ പറയില്ലേ അതേമാതിരിയാണ് പറയുകയാണ്. അപ്പം അതിൻ്റെ അടിയിൽ കൂടി ഇതാ അവര് ചക്കയൊക്കെ ഇവിടെ ഇരിഞ്ഞ് വെച്ചിക്കണം. നീ തിന്നാൽ മതി. പപ്പടമൊക്കെ ഞാൻ പൊരിച്ചപ്പോൾ തന്നെ ഒരു സാറായിട്ട് ഇരിഞ്ഞ് വെച്ചിക്കണ്. കളിച്ചണക്കാണ് ഈ രണ്ടാളും ചാടിക്കളിച്ചണ്. ആ കൊച്ചു ടി വിയിൽ ഒരു പാട്ടുണ്ട് കേട്ടോ. ആ പാട്ടിനനുസരിച്ച് കണ്ടാണ് ഈ ചാടിക്കളിച്ചണ്. രണ്ടാളും മോൾട്ടിക്ക് തന്നെ പണി. തിന്നുക ചാടിക്കളിച്ചു അല്ല അപ്പോൾ തിന്നൊക്കെ ദയിച്ചണ്ടേ. ഓൽക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ റേഷൻ പിടി നിന്ന് അരി ഉടനാട്ടത്. നമുക്ക് വെള്ളക്കാരല്ലേ. ഈ ആ വെള്ളക്കാരന് പത്തൊക്കെ 2 കിലോ മട്ടയരിയും 4 കിലോ പച്ചയരിയും പിന്നെ വേറെ 6 കിലോ ചോറ്റയരിയാണ് കിട്ടിയത് കേട്ടോ. നല്ല മായജ് ഉണ്ട്. നല്ല ഉസാറും മായജ് ഉണ്ട്. ഒരണക്കിനിങ്ങനെ നോക്കുമ്പോഴേ നല്ല ശുദ്ധമായ എന്താ പറയുക ഓക്സിജൻ അല്ല കിട്ടും. നമുക്ക് വലിയ പുകപടലങ്ങളും പിന്നെ മാലിന്യങ്ങളും എന്താ പൊടിയൊന്നും ഇല്ലല്ലോ. നല്ല ഇങ്ങനെ ഒഴിഞ്ഞ് ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കണ നല്ല വായു ഇങ്ങനെ ശ്വസിച്ചല്ലേ. പിന്നെ കൊറോണയും ഒപ്പം കൊറോണയും ശ്വസിച്ചേണ്ടിവരും. പിന്നെ മാസ്ക് ഇട്ട് നടന്നിട്ടില്ലെങ്കിൽ ഏതായാലും നല്ല മായജ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി മായജ് ഉണ്ട്. നോക്കുകയാണ് നിങ്ങൾ നല്ല ഉസാറായിട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും മഴക്കാലം തുടങ്ങിയോ. ജിനു മോൾട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ പീടിയിൽ മഴയാണാം. മോൾട്ടി മഴ പെയ്ത അപ്പം ഇറങ്ങും ഇവർക്ക് കിറക്കാടിയും കൊണ്ട്. അപ്പം ഉണ്ടാവും ഒക്കെ മൂത്രയിക്കാനൊക്കെ പോകാൻ. മഴ പെയ്താ കുട്ടിക്ക് ഇല്ല പണിയാണിത്. കൊടയേറ്റ ഇറങ്ങുക ഒരു കിറക്കൊടയാണില്ലത്. ഇപ്പം ഏതായാലും മഴയത്തൊടുക്കും പോകാത്തതുകൊണ്ട് കുടയൊന്നും മാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. മറ്റേത് ആളെണ്ണം കുട ഉണ്ടായാലും നമുക്ക് തകിയില്ലേനു. അപ്പോൾ അതാ മായൊക്കെ ചോർന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ നോക്കാൻ നിങ്ങളിരുന്ന് ആയി അതിന് പയിച്ചിക്കണ് തോന്നുന്നുണ്ട്. അത് മുഖത്തേക്ക് ഇങ്ങനെ പാവ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക. അതിലിപ്പോൾ കുറച്ച് ചോറുണ്ടായി കൊടുക്കുകയാണ്. പാവല്ലല്ലേ ഇപ്പോൾ ഈ ഹോട്ടലും പിന്നെ ഇറച്ചിപ്പീടി അതും ഇതൊന്നും ശരിക്കില്ലാത്തതുകൊണ്ട് ഐറ്റങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഇപ്പോൾ പൈപ്പൊക്കെ. അപ്പോൾ ഒരു കുറച്ച് ചോറിട്ട് കൊടുക്കുകയാണ്. മോൾട്ടി നോക്കാൻ നിങ്ങൾ എയറോപ്ലെയിന് പറത്തുകയെന്ന് പറഞ്ഞു കണ്ടാണ് ഇപ്പോൾ ഈ കളി. ഇഞ്ച ചട്ടവും കൊണ്ട് അപ്പോൾ പ്ലെയിന് വരത്തൽ വേറെ എത്താൻ നേരം പോകണ്ടേ മക്കൾക്ക് ഈറെ കടിച്ചാണ്. അങ്ങോട്ടും ഇറങ്ങാൻ മതി അങ്ങോട്ടും ഇറങ്ങാൻ മതി. മുന്നിക്ക് ഇറങ്ങിയേ അപ്പളേക്കാരൻ പോലീസുകാർ വരിക. ഇങ്ങോട്ട് പിന്നെ ജീത്തറിഞ്ഞാലും ഇങ്ങോട്ട് തന്നെ വട്ടും. അപ്പോൾ ഏതായാലും പുറത്തേതായാലും മഴയൊക്കെ പെയ്ത് ചോറ് നിൽക്കണ്. അപ്പം ഇനി എന്തേലൊക്കെ ഒരു കടി ഉണ്ടാക്കട്ടെ. ഇനിയാണ് 4 മണിക്ക് ഒരു 4 മുട്ട എടുത്തുങ്ങാണ്ട് എന്താ മുട്ട കൊണ്ട് എന്താ 65 ഉണ്ടാക്കല് അതേമാതിരി ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുട്ട വീങ്ങാൻ വേണ്ടി കുക്കറിലാണ് വെക്കുകയെന്നാൽ പിന്നെ വേഗം ഉണ്ടല്ലോ. മറ്റേ ചെമ്പട്ടിയിൽ വെച്ചിട്ട് ചെമ്പട്ടി ആകെ കറുത്തിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഒരു വിസിൽ മതി. കുക്കറാണ് എടുക്കാനൊരു മടിയാണ്. അതതിനും വലിയ പണി വരും. മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞ മാതിരിയാണ്. കുറച്ച് കല്ലുപ്പ് ഇട്ടുകയാണ് തീമക്കട്ടെ.
കുക്കറിലാണ് ഇപ്പൊ ഇങ്ങനെ വെച്ചാ പിന്നെ എന്താറിയോ, ഗ്യാസും ലാഭാണ്. മറ്റേ എത്രങ്ങാനും നേരമാണല്ലേ മുട്ടൊന്നും കൂടി ശരിയായി വരണമെങ്കിൽ വെന്ത് വരണമെങ്കിൽ ഇങ്ങനെ ആകുമ്പോ ഒരൊറ്റ വിസില് മതി, അപ്പത്തിന് നമുക്ക് വെന്താണ് കിട്ടും. പിന്നെ തണുത്തിട്ട് തുറന്നു നോക്കിയാല് അപ്പൊ ഇനി ഏതാ ലൈക്ക് ഉള്ളിയ കരിയട്ടെ, പിന്നെ രണ്ട് കരിയേപ്പിൻ്റെ എല്ലാം തണ്ടും ഒരു പച്ചളകും ഒക്കെ എടുത്ത് കൊടുന്ന് വെച്ചിക്കണ കേട്ടോ. പിന്നെ ചെറിയൊരു ഇഞ്ചിക്കണ്ട് കൊടുത്തിക്കണ്, അപ്പൊ നമ്മളെ ചോപ്പറിലാണ് ചോപ്പ് ചെയ്യുന്നത്, പിന്നെ ചെറിയതായിട്ട് കിട്ടുമല്ലോ. പിന്നെ നമ്മളെ ചോപ്പറിന്റെ അടപ്പ് പൊട്ടിയിട്ടോ, അത് മോൾട്ടി ഞാൻ മോറിയങ്ങാണ്ട് ഓളെ കഞ്ചി കൊടുത്തു, ഓള് കൊടുന്നൊക്കെ മാണി കൊടുന്നതാണ്, ഓൾ അതേക്കുന്നെ വീണു. അപ്പൊ അതിന്റെ അടപ്പ് ഇങ്ങനെ കുറച്ച് ചീച്ച പൊട്ടിയിക്കണം. എന്നാലും ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ആക്കാൻ പറ്റുന്നുണ്ട്, എന്നാലും കുറച്ച് അടക്കാനും തുറക്കാനൊക്കെ ഒരു ഗതികേടാണ്. അങ്ങനെ തുറക്കുമ്പോ ചിലപ്പോൾ പൊളിഞ്ഞിന് പോയി, അങ്ങനൊക്കെ ആകുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഇനി ഏതായാലും ലോക്ക്ഡൗൺ ഒക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഓരോന്നും വാങ്ങണം. ഏതായാലും കുറച്ച് വാങ്ങിയുമ്പോൾ വലുത് വാങ്ങണം, ഏതായാലും ഇപ്പൊ പൊട്ടുന്നേക്കണം. അപ്പൊ ഇതാ നമ്മൾ ഇതിക്ക് ചെറിയ കണ്ടാക്കി ഇട്ട് കൊടുക്കുക, എന്നാ പിന്നെ വേഗം ഉണ്ടല്ലോ ഇതൊന്ന് ചെറിയതായിട്ട് കിട്ടാന്. ആ പുള്ളിയൊക്കെ തോലൊഴിച്ച് കരിഞ്ഞ് ഇരുത്തപ്പത്തിന് മുട്ടിയും വെന്തിക്കണ്, അതിന്റെ തോലൊക്കെ കളഞ്ഞെടുത്തിക്കണ്. ഇനിയിപ്പൊ അതിന്റെ മഞ്ഞ നമുക്ക് കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കുക, ആ വെള്ളം മാത്രം എടുത്താൽ മതി. എന്നാ തന്നെ ഉണ്ടാവും കൂട്ടെമ്പാടും. പിടിയിൽ കുറച്ച് മുന്നേ കൊടുന്നു വെച്ചാൽ മുട്ടേനെ, പെരുന്നാളിന്റെ മുന്നേ കൊടുന്നു വെച്ചാൽ മുട്ടേനെ. അപ്പൊ ഇനിയിപ്പോ അത് വെറുതെ നാസാക്കി കളയണ്ട, നാസായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോ അപ്പൊ ഇനി നാസാക്കി കളയണ്ടല്ലോ വെച്ചിട്ട് അത് എടുത്താണ് എന്തേലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അറിയണോല്, അതപ്പൊ അതിങ്ങനെ എടുത്തു കൊടുക്കണത്. അപ്പൊ ആ മഞ്ഞണ മാറ്റിയാണ്, വെള്ളം മാത്രം എടുക്കാം. ശരിക്കിന് ഇതുണ്ടാക്കുമ്പോൾ മുട്ട തോനിയും ഉള്ളി കുറച്ചു പോകാൻ വേണ്ടിയത്. ഞാൻ നേരെ തിരിച്ചെടുത്തിക്കണ്, മുട്ട കുറച്ചും ഉള്ളി തോനിയാണ്. എന്നാലിപ്പോൾ നാലണിക്കൊരു കടിയല്ലേ, അതിക്ക് കുറച്ച് പിന്നെ കടലമാവും കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടി, പിന്നെ കുറച്ച് നമ്മളെ ചുവന്ന മുളകും, പിന്നെ ഒരു മുട്ടണ കുത്തിപ്പയറും ചെയ്തു കേട്ടോ. ഇനി ഒന്നും ഇങ്ങോട്ട് ടൈറ്റാക്കി കിട്ടണം. നമ്മൾ ഈ കൊക്കവടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടാൻ വേണ്ടിയാണ് കിട്ടൂലേ, അതേമാതിരി ഒന്നിങ്ങോട്ട് പൊടി ഇട്ടുകൊണ്ട് മൈദപ്പൊടി ഇട്ടുകൊണ്ട് ഒന്നിങ്ങനെ ടൈറ്റാക്കിയാണ്ട് എടുക്കുക. എന്നിട്ട് നമ്മളെ എണ്ണയിൽ നമ്മൾ കൊക്കവട ഉണ്ടാക്കുന്ന മരം തന്നെ ആണ് പൊരിച്ചെടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി രസമായിരുന്നു കേട്ടോ. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണല്ലോ ഇപ്പോൾ കൊക്കവട ആയാലും ഒക്കെ. അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്, ഇനി നമുക്ക് ഇതീ കണ്ണ് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് തിരിച്ചും മറിച്ച് ഇട്ട് കാണാണ് പൊരിച്ച് കോരി എടുക്കുക. പിന്നെ മുട്ടൻ്റെ വെള്ളം ചേർക്കുമ്പോൾ ഒന്നങ്ങോട്ട് ചെറിയതാക്കിയാണ് ചേർക്കണം കേട്ടോ. ഞാൻ ചേർത്തന്നെ കുറച്ച് വലുതാണ്, ഒന്നും കൂടി ചെറിയതാക്കി പൊടി പൊടിയാക്കിയിട്ട് ചേർക്കണം. അങ്ങനെയാണ് മാണ്ടിയത്. അപ്പോൾ അതൊക്കെ വറുത്ത് കോരിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഒരു നുള്ളു വെളിച്ചെണ്ണ വാരിയാണ് ഞാൻ ചെറുക്കി. നമുക്കിതില്ലേ ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണവും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറുതാക്കി കുനുകുനയാണ്ട് അരിഞ്ഞാണ്ട് ഈ എണ്ണയിലിട്ടാണ് ഒന്നിണ് മൂപ്പിച്ച. എന്നിട്ട് നമ്മൾ അയിക്ക് ഇട്ടുകാണ്ട് ഒന്നും എടുത്താൽ നല്ല രസമാണ്. പക്ഷെ നമ്മൾ അതൊന്നും അരിഞ്ഞിട്ടില്ല, കുറച്ച് രണ്ട് പച്ചമുളക് കീറിയതും കരിയേപ്പിൻ്റെ അതിൽ ഇടുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു രസക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകാണ്ട് ഒന്നും ഇടാവുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. കരിയേപ്പിലയും വേപ്പിലയൊക്കെ ഒന്നിങ്ങോട്ട് എണ്ണയിലിട്ട് ഇതാക്കിയിട്ട് നമ്മളാ പിന്നെ മുട്ടോണ്ടുണ്ടാക്കിയോ അതേക്ക് ഇട്ടാണ്ട് നല്ലോണം എന്നിങ്ങോട്ട് ഇളക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അട്ടൈൻ്റെ രസം, അതൊന്ന് ചതച്ചിട്ടാലും മതി, എന്നാലും രസമാണ് എണ്ണയിലൊന്നിട്ട് മൂപ്പിച്ചാൽ. പിന്നെ ഇനി ഇത് തക്കാളി സോസൊക്കെ കൂട്ടി തിന്നാൻ അട്ടേ രസം. അപ്പം ഏതായാലും ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിക്കണേ വിചാരിച്ചിന്, ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്താണ്ട് നമ്മളൊന്നങ്ങോട്ട് സപ്പോർട്ടും ചെയ്യുകയും. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.